പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. ഈശോയുടെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ ദിനങ്ങളിൽ നമ്മുടെ നാവുകളുടെ നിയന്ത്രണത്തെക്കുറിച്ച് സംസാരം ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ക്രമീകരിക്കുവാൻ പ്രായോഗികമായിട്ട് ചിന്തിക്കുകയാണ്. ഇങ്ങനെ നമ്മളൊരു ഉദാഹരണമായിട്ട്, ഇങ്ങനെ ചായ ഇഷ്ടമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ കോഫി ഇഷ്ടമുള്ള ഒരു വ്യക്തി, അങ്ങനെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ദിവസത്തിൽ പലതവണ ചായ വേണം അല്ലെങ്കിൽ കോഫി വേണം അങ്ങനെ ആഗ്രഹിക്കുന്ന, അതിനോട് നല്ല താല്പര്യമുള്ള വ്യക്തിയോട് ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ, ഇത് വേണ്ട എന്ന് വെക്കുവാൻ പറഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കുവാൻ, അതിനെ ഓവർകം ചെയ്യുവാൻ അത്ര എളുപ്പമല്ല. എന്നാൽ നല്ല നിശ്ചയദാർഢ്യവും നല്ല സമർപ്പണമുള്ള വ്യക്തിക്ക് ഇപ്രകാരമുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുവാനും അതിനെ ഒഴിവാക്കുവാനും സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സംസാരം. ഒരുപക്ഷേ ഞാൻ ചായ കോഫി എന്ന് പറഞ്ഞത് വളരെ സിമ്പിൾ എക്സാമ്പിളാണ്. നമ്മളുടെ ആയിട്ട് അടുപ്പമുള്ള, ഇപ്പം സ്ത്രീകളാണെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുമായിട്ട് മറ്റുള്ളവരെ കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നത്, വീട്ടുകാരെ കുറിച്ചായിരിക്കാം, സഹപ്രവർത്തകരെ കുറിച്ചായിരിക്കാം, അത് നിയന്ത്രിക്കുക, വായ് അടയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതല്ലെങ്കിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്ത് സംസാരിക്കുന്നവർ, മറ്റുള്ളവരെ കുറിച്ച് പലതും പറഞ്ഞ് ഒരു സന്തോഷം കണ്ടെത്തുന്നവർ, അവരോട് പെട്ടെന്ന് ഇത് നിർത്തണം എന്ന് പറഞ്ഞാൽ അതത്ര ഈസിയല്ല. എന്നാൽ നിരന്തരമായി ദൈവവചനം പരിശുദ്ധാത്മാവിന്റെ ആധിപത്യത്തിന് കീഴിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഇപ്രകാരമുള്ള മേഖലകളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ചീത്ത കാര്യം പറയുന്നത് അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിഷേധാത്മകമായ ഒരു കാര്യം ഒരാളെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ വ്യക്തിയെക്കുറിച്ചോ ആ സാഹചര്യത്തെക്കുറിച്ചോ ആ സംഭവത്തെക്കുറിച്ചോ ചില ചിന്തകൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ചിന്തകളാണ് വാക്കുകളായി, പ്രതികരണങ്ങളായി ഈ നമ്മുടെ വായിൽ നിന്ന് വരികയും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും അസമാധാനം സൃഷ്ടിക്കുകയും മുറിവേൽപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ അതിജീവിക്കണമെങ്കിൽ നാം നമ്മുടെ ചിന്തകളെ തന്നെ ക്രമീകരിക്കണം. ഇന്ന് ഫിലിപ്പിയ ലേഖനം 4:8 തിരുവചനത്തിലൂടെ ഈ ചിന്തകളെ എങ്ങനെയാണ് മനോഹരമായി ക്രമീകരിച്ച് അതുവഴി നമ്മുടെ സംസാര രീതികളെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാക്കി മാറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഫിലിപ്പിയൻ 4:8, അവസാനമായി സഹോദരങ്ങളെ, സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുദീർഘവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പങ്കുവെക്കുമ്പോൾ, ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണ് അല്ലെങ്കിൽ ഈ സംഭവം അത് യഥാർത്ഥത്തിൽ സത്യം എന്റെ ഊഹാഭോഗമാണോ അതോ ഇത് സത്യമാണെന്ന് എനിക്കറിയാമോ, അത് വന്ധ്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നീതിയുക്തമാണോ ദൈവത്തിന്റെ സന്നിധിയിൽ, അത് പരിശുദ്ധമാണോ, അത് സ്നേഹാർഹമാണോ, സ്നേഹമാണോ അതിൽ നിന്ന് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്, അത് സുദീർഘവും ഉത്തമവും പ്രശംസായോഗ്യവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എട്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് വചനം പങ്കുവെക്കുമ്പോൾ, ഈ 8 കാര്യങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈശോയുടെ നാമത്തിൽ ഈ പരിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്രകാരമുള്ള ചിന്തകളെ മറികടക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ, നിരന്തരമായി പരിശ്രമിക്കുമ്പോൾ ആ മേഖലകളിൽ വിജയം വരിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ, ദൈവവചനം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ചിന്തകളെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ രൂപാന്തരപ്പെടുത്തി എടുക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രതികരണങ്ങളിൽ വ്യത്യാസമുണ്ടാകും. അത് ദൈവസന്നിധിയിൽ മനുഷ്യരുടെ മുമ്പിൽ പ്രീതികരമായി മാറും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫിലിപ്പിയ ലേഖനം 4:8 വലിയ അഭിഷേകം നമ്മൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹൃദയവും അധരങ്ങളും ദൈവത്തിന് പ്രീതികരമായ
ഒരു ബലി വസ്തു പോലെ രൂപാന്തരപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ 2023 ഒരു ആത്മീയ വളർച്ചയുടെ വർഷമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ 2023 ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന അതിന്റെ ശക്തി വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു വർഷമായി നമ്മൾ സ്വീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നമ്മളെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അഞ്ചപ്പം കേൾക്കണം, അഞ്ചപ്പം ധ്യാനിക്കണം, അഞ്ചപ്പം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഹല്ലേലൂയ.